തോട്ട് ഓഫ് ദി ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഓർമ്മ വരുന്നതേ ഒരു വരിയാണ്. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താണെന്നുമാണ് നോമനെ. എൻ പാനപാത്രം നിറയട്ടെ നിന്ന അസാന്നിധ്യ വേദന. അല്ലേ, വരികൾ നിങ്ങൾ ഒരുപാട് കേട്ടതായിരിക്കും. ചില ആളുകളുടെ അസാന്നിധ്യം നമുക്ക് വേദനയായിരിക്കും. ആ വേദനകൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുമെങ്കിലും നമ്മൾ അതിനെ ഓവർകം ചെയ്യും, കാരണം അവർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ചില ആളുകളുണ്ട് നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചില ആളുകൾ, അല്ലേ, ഉണ്ടായിരിക്കും. ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലരെ വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന ചില ആളുകളുണ്ടായിരിക്കും. ലോകത്ത് വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്താൻ ആർക്കും സാധിക്കില്ല കുട്ടികളെ. നമ്മൾ ഒരാളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വേദനിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്. കാരണം ആദ്യകാലങ്ങളിൽ അതൊക്കെ നമുക്ക് അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് സന്തോഷിക്കാം, പിന്നീട് അവർക്ക് അതൊരു ഹാബിറ്റായിട്ട് മാറും. അവർ നമുക്ക് നൽകുന്ന വാല്യൂ പോലും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഒരാളെടുത്ത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. ആ സംഭവത്തിന് നമ്മൾ വീണ്ടും അയാൾ ആ മിസ്റ്റേക്ക് ഓക്കെ എൻ്റെ അടുത്ത് പറ്റി എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ വീണ്ടും 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 റിപ്പീറ്റ് ആയിട്ട് അയാളോട് നീ അങ്ങനെയാണ് നീ അങ്ങനെ എന്ത് പറയുമ്പോഴും നമ്മൾ അവനെ കുറ്റപ്പെടുത്താന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവളെ കുറ്റപ്പെടുത്താന്ന് വിചാരിക്കും. എന്ത് പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ നിരന്തരം നമ്മൾ എന്ത് വിഷയം എടുത്തു കഴിഞ്ഞാലും നീ വലിയ കാര്യമൊന്നും പറയണ്ട, എടി നീ അന്ന് അങ്ങനെ ഇല്ലായിരുന്നു, എടാ നീ അന്ന് അങ്ങനെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭർത്താവിനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭാര്യ നീ അങ്ങനെ ഇല്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് പറയുമ്പോഴും അവർ പറയുന്ന കുറ്റത്തിനെ നമ്മളിങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ കോണ്ടക്സ്റ്റിൽ ജയിക്കാൻ വേണ്ടിയുള്ള വാദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടക്സ്റ്റ് ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് ജയിക്കണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ട് അയാളെ വേദനിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളോടുള്ള സ്നേഹം എക്സ്പ്രഷൻ പിന്നെ കാണിക്കാതെയാവും, പുറത്തു വരില്ല. അപ്പോൾ പിന്നെ നമ്മളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാലും കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വേദനയാണ് നമ്മളെക്കുറിച്ച് ഓർമ്മിക്കുന്ന സമയത്ത് അവരെ ഉള്ളിൽ വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താണെന്നുമെന്ന് പറയില്ല. അപ്പം നമ്മളുടെ സ്നേഹം, നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ ഇഷ്ടം, അതൊക്കെ നമുക്ക് ഒരാളോട് ഉണ്ട് എന്ന് തെളിയിക്കണം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ അവരുടെ എല്ലാവിധ ബഹുമാനത്തോടുകൂടിയും അവരുടെ അഭിമാനത്തെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ആ വിഷയം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാം. പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം തന്നെ വലിയ ആളായിട്ടില്ല, നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ എന്തുണ്ട് അഭിമാനമുണ്ട്. വീട്ടിലൊരു ക്ലാസ് വീണ് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നീ എപ്പോഴും പൊട്ടിക്കാന്ന് പറയുന്ന ലാബിൽ ചെയ്യുന്ന സംഭവമുണ്ട്. വൈഫ് എന്തെങ്കിലും കാര്യങ്ങളും ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നീ എന്നും ഇങ്ങനെയാന്ന് പറയുന്ന ഒരു ലാബിലിംഗ് ഉണ്ട്. ഹസ്ബൻഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ നിങ്ങൾ എന്നും അങ്ങനെയാന്ന് പറയുന്ന ഈ ഒരു ജനറലൈസിങ് എന്ന് പറയുന്ന പരിപാടി, ഇന്ന് അങ്ങനെയാണെങ്കിൽ എന്നും അങ്ങനെയാവണമെന്നില്ലല്ലോ. ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്നും നിങ്ങൾ അങ്ങനെയാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആരെയും ലേബൽ ചെയ്യരുത്, ഓക്കെ. പിന്നെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ തോട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, നമ്മളില്ലാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള വേദനകൾ നമ്മൾ ഓർമ്മിക്കുന്ന സമയത്ത് അശോ അവരിവിടെ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടണമെന്നെങ്കിൽ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, മനസ്സിലായോ? അല്ലാതെ നമ്മൾ മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ കൂടെയുള്ള സമയത്ത് കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണോ അവരുള്ളത് അതേപോലെ അവരെ ഇഷ്ടപ്പെടുക. വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മളെ പാർട്ട്ണറിനെ നമ്മളെ മക്കളെ ഇഷ്ടപ്പെടാൻ കഴിയില്ലല്ലോ, ഓക്കെ. അപ്പോൾ ആ രൂപത്തിൽ ഇഷ്ടപ്പെട്ട് നല്ല മനോഹരമായിട്ട് മുന്നോട്ട് പോകുക കാര്യങ്ങൾ, ഓക്കെ. ദെൻ ബൈ ബൈ.